റെഡിയാവും മോളെ. വീട്ടിലേക്ക് വരണമെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. എടി, എന്റെ ബൈക്കിൽ കയറി വരുന്നത് നിന്റെ കെട്ടിയോൺ ഇഷ്ടപ്പെടുവോ? ഓൻ അങ്ങനെയുള്ള കൂട്ടത്തിലൊന്നും അല്ല. ഇതുവരെ ആളെ ഒന്നും കണ്ടിട്ടില്ല. അതുണ്ടോ? ഓൻ പുറത്തു പോയിരിക്ക. ഒരീസം ഞാൻ ഇക്കയും കുട്ടി അങ്ങ് വരാൻ തന്നേട്ടാ. എനിക്ക് രാഘേച്ചിയും രോഹിണേച്ചും ഒക്കെ കാണണം. പിന്നെ അച്ഛൻ ഹോസ്പിറ്റലല്ലേ, കണ്ടിട്ട് നമുക്ക് വീട്ടിലേക്ക് പോ. ഞാനും വരുന്നുണ്ട് ഒരീസം. എനിക്ക് ഇറങ്ങാടി മോളെ. നന്ദേട്ടനിരിക്കെ, ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് മാറ്റിട്ട് വരാം. വീട്ടിലേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, എല്ലാം ഞാൻ എത്തിക്കാം. നന്ദൻ തട്ടുകട നടത്തുന്നു എന്നറിഞ്ഞത് എല്ലാവർക്കും സങ്കടമായി. പിന്നെ താൻ ഓരോന്നും ഫ്രീ ആയിട്ടല്ലേ തരുന്നത്, കായ് തന്നായിട്ട് വാങ്ങത്തുമില്ല. നമ്മൾ തമ്മിൽ അങ്ങനെ കണക്ക് വേണ്ടേക്ക. ഞാൻ മലപ്പുറത്തുള്ളപ്പോ ഉമ്മുമ്മ വച്ചു വിളമ്പിയത് എന്തുമാത്രം കഴിച്ചതാ. അതൊക്കെ ഞാൻ മോൾക്ക് പറഞ്ഞ് മനസ്സിലേക്ക് തരാം. ഇപ്പൊ മിണ്ടാതിരിക്കെ. അച്ഛാ, നന്ദമ്മാമ്മന്റെ കൂടെ ആരാ പോയത്? അത് ചിലപ്പോ നന്ദമ്മാമ്മന്റെ രണ്ടാം ഭാര്യ ആയിരിക്കും. നന്ദമ്മ വേറെ കല്യാണം കഴിച്ചോ? അറിയത്തില്ല, ചിലപ്പോ കഴിച്ചു കാണും. നന്ദ, ഇപ്പൊ രണ്ടുപേരെ അങ്ങോട്ട് പോയതേ ഉള്ളൂ, തന്റെ അളിയനും മോളും. അല്ല, ഇതാരാ? ഇത് രഹന. മോളിങ് വാ. നന്ദൻ മലപ്പുറത്ത് ജോലി ചെയ്തിരുന്നപ്പോ രഹന മോളുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഓഹോ, അങ്ങനെയുള്ള പരിചയം എന്ന് പറഞ്ഞുകൂടാ. ശരിക്കും ഞങ്ങളുടെ ഒരു കുടുംബാംഗം തന്നെയാ മോള്. അപ്പൊ നിങ്ങൾ സംസാരിക്കേ. എന്തൊക്കെയുണ്ട് മോളെ? നന്ദൻ പറഞ്ഞിരുന്നു ഇവിടെ എത്തിയെന്ന്. എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ. പിന്നെ അച്ഛന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴാ ഒരു സങ്കടം. വയസ്സായില്ലേ മോളെ, ഇനി ഇപ്പൊ അസുഖങ്ങളൊക്കെ ഇടയ്ക്ക് മുറയ്ക്കും വരും. അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമല്ലേ. എങ്കിലും ഇതിനു മുമ്പ് കണ്ടപ്പോഴൊന്നും ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. നന്ദേട്ടന്റെ ജോലി പോയെന്ന് അറിഞ്ഞപ്പോ തന്നെ പാതി ജീവൻ പോയി. അതല്ലേടി മോളെ പറഞ്ഞത്, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന്. മോള് വീട്ടിലേക്ക് പോയായിരുന്നോ? ഇല്ല, വീട്ടിലേക്ക് പോകുന്ന വഴി എങ്ങോട്ട് കയറി. എന്നാ മോള് പോയിട്ട് വാ. ചെല്ലു നന്ദ, മോളെ കൊണ്ടുപോയി എല്ലാരും ഒന്ന് കാണി. ശരി അച്ഛാ, ചെല്. ശരി അച്ഛാ. ഇന്ന് നമുക്കൊരു അതിഥിയുണ്ട്. അറിയാമോ അമ്മയ്ക്ക് ഇവിടെ? മോളായിരുന്നോ? മോളങ്ങ് വലിയ കുട്ടിയായല്ലോ. മോള് വാ. മോളുടെ വിവാഹമൊക്കെ കഴിഞ്ഞെന്നും ഇപ്പൊ ഇവിടെയാണെന്നും നന്ദം പറഞ്ഞിരുന്നു. അമ്മയ്ക്കധികം മാറ്റമൊന്നുമില്ല, അന്ന് കണ്ട അമ്മ തന്നെ. അത് മോക്ക് വെറുതെ തോന്നുന്നതാ. അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. അതുപോലത്തെ ഓരോരോ സംഭവങ്ങൾ അമ്മ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ചിലതൊക്കെ ഞാൻ അറിഞ്ഞു. നന്ദേട്ടന്റെ ബാങ്കിൽ പണി പോയിട്ട് ഇപ്പൊ തട്ടുകട നടത്തുന്ന തന്നെ വലിയ പ്രയാസമല്ലേ അമ്മേ. രോഹിണിയേച്ചിയും രാഘേച്ചിയും ഒക്കെ എവിടെ? രോഹിണി അകത്തുണ്ട്, പിന്നെ രാഖി മോള് കോയമ്പത്തൂര് അവിടെ പഠിച്ചോണ്ടിരിക്ക. ഇതുവരെ പഠിത്തമൊന്നും തീർന്നില്ലേ? ഇല്ല. ഏതായാലും രോഹിണിയേച്ചിയുടെ ശരത്തേട്ടൻ തിരിച്ചു വന്നുല്ലോ, അത് എന്നെ വലിയ കാര്യമല്ലേ.
ശരത്തേട്ടൻ വളരെ നല്ല ആളാണെന്ന് നന്ദേട്ടൻ പറഞ്ഞു. അതെ, ഈ വീട്ടിലുള്ള എല്ലാവർക്കും ആശ്വാസമാണ് ശരത്തുമോൻ. ഇനി വരാൻ സാധ്യതയില്ലെന്നാ ഒരിക്കൽ നന്ദേട്ടൻ വിളിച്ചപ്പോ പറഞ്ഞത്. എന്നിട്ടും തിരികെ എത്തിയല്ലോ, അതൊരു ഭാഗ്യമല്ലേ. പിന്നെ അച്ഛനെ കണ്ടപ്പോ വിഷമം തോന്നി. എങ്ങനെയുള്ള അച്ഛനായിരുന്നു, ഇപ്പൊ എന്തൊരു അവശതയാ. ഇടയ്ക്ക് ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായി മോളെ. ഇനി അതൊക്കെ മോളോട് പറഞ്ഞ് മോളെ എന്തിനാ വേദനിപ്പിക്കുന്നത്. ഓരോരോ സമയത്ത് വരാനുള്ളത് വരും, നമ്മളെ വേദനിപ്പിച്ച് കടന്നുപോകും. ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, പഠിച്ചവനോട് പറയാറുണ്ട്, ഈ കുടുംബത്തിന് നല്ലത് മാത്രം കൊടുക്കണേന്ന്. സമയം ശരിയല്ലെങ്കിൽ ഒരു ദൈവത്തിന് നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല മോളെ. ആ ഉമ്മ ഉടനെ വരും. നന്ദേട്ടനെ കണ്ടെന്ന് പറഞ്ഞപ്പോ എല്ലാരും കാണാൻ ഉമ്മമ്മയ്ക്ക് ആവേശം. വരട്ടെ. ഓരോരോ തലവേദനകൾ ഉണ്ടായതുകൊണ്ടാ, അല്ലെങ്കിൽ കാടാമ്പുഴയിലേക്ക് വീണ്ടും വരണമെന്നുണ്ടായിരുന്നു. മോളുടെ വീട്ടിൽ വന്ന് തങ്ങണമെന്നും. എപ്പോ വേണമെങ്കിലും എല്ലാവർക്കും വരാമല്ലോ, ഞങ്ങൾക്കും അത് സന്തോഷമല്ലേ. ആ എവിടെ രോഹിണിയേച്ചി? അകത്തുണ്ട്. മോൾ ഇവിടെ എത്തിയെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. എന്റെ ആള് തിരുവനന്തപുരത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും ഓർക്കും രോഹിണിയേച്ചിയെ കുറിച്ചും ഈ വീട്ടിലുള്ളവരെ കുറിച്ചും ഒക്കെ. ഒരു വെക്കേഷന് എല്ലാരും ഒരാഴ്ച വീട്ടിൽ വന്ന് നിന്നായിരുന്നല്ലോ, അന്ന് എന്തൊരു രസമായിരുന്നു. ഞാനും അതേപറ്റിയൊക്കെ ഓർക്കും. രാഘേച്ചി ഇവിടെ ഇല്ലാന്നറിഞ്ഞു, നന്ദേട്ടന്റെ ആളെവിടെ? അടുക്കളയിലുണ്ട്. ആളിനോട് കൂടുതൽ ചങ്ങാത്തൊന്നും വേണ്ട, നന്ദനുമായിട്ട് ബന്ധം പിരിയാനിരിക്കുകയായിരുന്നു. പിന്നെ ഇടയ്ക്ക് വിശേഷം അറിയിച്ചു, അതുകൊണ്ട് അവളെ വീണ്ടും വീടിനകത്ത് കയറ്റിയതാ. എന്തും നല്ല സ്വഭാവമായിരുന്നു നന്ദേട്ടൻ്റെത്. നെട്ടും കിട്ടിയത് അങ്ങനെ ഒരുത്തിയാണോ? സ്വഭാവം നന്നായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. പഴയ വീടല്ല ഇതിപ്പോ, എല്ലാവരും പല തട്ടില. ഒരു വയസ്സേ കൂടുതലുള്ളൂവെങ്കിലും നന്ദൻ എന്നെ ചേച്ചിനെ വിളിച്ചിട്ടുള്ളൂ. ഇപ്പോ അവൻ വായി തോന്നിയതൊക്കെ വിളിക്കുക. സത്യം പറഞ്ഞ ജീവിതം മടുത്തു. ലച്ചുമോളുടെ അച്ഛൻ മടങ്ങി വന്നില്ലേ ചേച്ചി, അത് എന്നെ വലിയ കാര്യമല്ലേ. അതൊക്കെ വലിയ നേട്ടമായിട്ട് നമുക്ക് തോന്നും, എന്നാൽ ചില നേരത്ത് അതൊക്കെ വലിയ ബാധ്യതയായി തീരുകയും ചെയ്യും. മോള് വിഷമിക്കണ്ട, മോളുടെ ജീവിതമൊക്കെ നന്നായി പോകുന്നില്ലേ. നിക്കാഹൊക്കെ കഴിഞ്ഞു, നല്ല ആളാ, ഇന്ന് ജീവന. അങ്ങനൊരു ലൈഫാ മോളെ എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനുള്ള യോഗം വേണം, ജാതകബലം ഉണ്ടാവണം. എന്തോ എനിക്കത് ദുർബലമായിപ്പോയി. ഇതെല്ലാം വൃത്തിയായിട്ട് കഴുകി വെച്ചോണം, മനസ്സിലായോ? പാവൻ പേടിച്ചു. ഇവളാണ് നന്ദന്റെ ഭാര്യ നയന. ഇത് ആരാ ചേച്ചി? ഞങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ്. അത്ര മാത്രം നീ അറിഞ്ഞാ മതി. നന്ദനോട് ചോദിച്ചാ മതി, അവൻ പറഞ്ഞ് മനസ്സിലാക്കി തരും രഹനയും ഈ വീടും തമ്മിലുള്ള ബന്ധം എന്താന്ന്. പിന്നെ നിന്നെ കുറിച്ച് എല്ലാം ഞാൻ രഹനയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്.
എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ നിന്നെ ഒന്ന് കാണണമെന്ന് പോലും ഇല്ലായിരുന്നു മോൾക്ക്. പിന്നെ എവിടെങ്കിലും വെച്ച് കണ്ടാ തിരിച്ചറിയണമല്ലോ, അതുകൊണ്ടൊന്ന് കാണിച്ചു കൊടുത്തു എന്ന് മാത്രം. ചേച്ചി ചേച്ചിയെ കുറിച്ചൊന്നും കൊച്ചിനോട് പറഞ്ഞില്ലേ? അത് നീ പറഞ്ഞു കൊടുക്ക്. ഈ വീട്ടിലുള്ളവർ അത് വിശ്വസിച്ചാലും മോൾ അതൊന്നും ചെവിക്കൊള്ളാൻ പോകുന്നില്ല. അവളെ കുറിച്ച് അവളൊന്നും പറയത്തില്ല, എന്നിട്ട് കേറി വരുന്നവരോടൊക്കെ എന്നെ ദുഷിക്കും. അല്ല, ദുഷിക്കാനും മാത്രം ഉണ്ടല്ലോ. അയ്യോ, ഉണ്ടായിരുന്നോ? അതെനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. മിണ്ടാതെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോവാൻ നോക്കടി. വയസ്സൊരുപാടുണ്ട്, നിന്റെ അമ്മേക്കാലും പ്രായമുണ്ട് എനിക്ക്. അതുകൊണ്ട് കുറച്ചുകൂടെ നല്ല രീതിയിൽ സംസാരിക്കാൻ പഠിക്കും. ആക്ച്വലി ഞാൻ ജോലിക്കാരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കും. അത് കേൾക്കാനും സഹിക്കാനും മനസ്സുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി. അത് എന്നെ ഇവിടെ ജോലിക്ക് വെച്ചവർ പറയട്ടെ, അപ്പോ ആലോചിക്കാം. കേട്ടോ, നിന്നെ ഞാൻ ഇവിടെ നിന്ന് കെട്ടി കെട്ടിക്കൂടി ശാന്തെ. നത്തുപോലെ ഇരുന്നിട്ട് പേര് ശാന്ത. അയ്യോ, എന്റെ കറി കഷ്ടം നോക്ക്. ആശുപത്രി വെച്ച് കണ്ടത് ആരാണെന്ന് ഞാൻ മോളോട് പറഞ്ഞു എന്ന് വെച്ച് നന്ദമ്മാമ്മക്ക് രണ്ടാം ഭാര്യ ഉണ്ടെന്ന് ചോദിച്ചേക്കരുത് കേട്ടോ. ചോദിച്ചാ എന്താ? അത് ചോദിക്കുന്നത് ശരിയല്ല. നയനമാമി ചീത്തയാ. ആ ആന്റി നല്ലതായിരിക്കും അല്ലേ അച്ഛാ? പിന്നെ ആയിരിക്കും, അതുകൊണ്ടാണല്ലോ നന്ദമ്മാമ ഇഷ്ടപ്പെട്ടത്. ആഹാ, രണ്ടുപേരും എത്തിയോ? ഞങ്ങള് മാമിനെ ആശുപത്രി വെച്ച് കണ്ടായിരുന്നല്ലോ. അതെയോ, കണ്ടിരുന്നോ? അപ്പൊ നന്ദമ്മാമിന്റെ കൂടെ കണ്ട ആ ആന്റി ആരാ? ആ ആന്റി ഇവിടെ ഉണ്ട്. മോളുടെ അമ്മയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. അല്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ മലപ്പുറത്തുള്ളൊരു ഹാജിയാരെ പറ്റി? അദ്ദേഹത്തിന്റെ മോള ഒരു പാവം കുട്ടി. ഓ, അവളുടെ ഹസ്ബൻഡ് ഈ നാട്ടുകാരന്. ഓ, ചെല്ല, ചെന്ന് പരിചയപ്പെട്. കേട്ടോ പറഞ്ഞത്, നല്ല കുട്ടിയാന്ന്. അതുകൊണ്ടാ മോളുടെ മാമൻ ആ കുട്ടിയെ കല്യാണം കഴിച്ചത്. അകത്തുണ്ടെന്ന്, നമുക്ക് പോയി കാണാം. മോള് പോയി കണ്ടോ. എന്താ ശരത്തേട്ടാ? പ്രശ്നമാണ്, ഞാൻ പിന്നാമ്പുറത്തോടെ പോയെന്ന് ആരും അറിയരുത്. പെട്ടെന്ന് ഒരു ആവശ്യം വന്നിട്ട് പോയെന്ന് വേണം പറയാം. അല്ല, ആ വന്ന പെൺകുട്ടിയായിട്ട് ശരത്തേ എന്തെങ്കിലും ഡിംഗോൾഫിക്കേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് അറിയാം. കൂടുതൽ സംസാരിക്കാൻ സമയമില്ല, പിടിക്കപ്പെടരുത്. അല്ല ശരത്തേട്ടാ, എന്തോ ചുട്ടിക്കളി ഉണ്ടല്ലോ. അത് മാത്രമല്ല, പിന്നെയും പലതും ഉണ്ട് മോളോട് പറയാത്തതായി. ഏതായാലും മോൾ ഇവിടെ ഉണ്ടല്ലോ, ഇനി വരുമ്പോ പറയാം. ആ മോളെ, അറിയോ ഈ ആന്റിയെ? കുഞ്ഞായിരുന്നപ്പ കണ്ടതാ, ആള് വളർന്നു പോയല്ലോ. ആന്റി, ആന്റി എന്തിനാ നന്ദമ്മാമന്റെ കൂടെ ഹോസ്പിറ്റലിൽ വന്നത്? അത് മോള് കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. എന്നിട്ട് എന്തെന്നെ വിളിക്കാത്തെ? അത് പിന്നെ വിളിക്കാൻ വന്നപ്പോഴത്തേക്കും ആന്റി മാമനും അങ്ങ് പോയി. ഷോ, എന്നിട്ട് മോടെ അച്ഛൻ എവിടെ? എന്റെ കൂടെ വന്നായിരുന്നു, പുറത്തുണ്ടാവും. ആന്റിയുടെ കല്യാണം കഴിഞ്ഞതാണോ? വലിയ വലിയ കാര്യങ്ങളാണല്ലോ തിരക്കുന്നത്. അതെ, ആന്റിയുടെ കല്യാണം കഴിഞ്ഞതാ. ആന്റി കല്യാണം കഴിച്ച ആളുമായിട്ട് ഒരിസം വരാം കേട്ടോ. എന്താടി?
രഹനമോക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തൃപ്തി വരാഞ്ഞിട്ട് മറ്റു ചില ഐറ്റംസ് കൂടി ഉണ്ടാക്കുക. എന്തുണ്ടാക്കിയാലും ശരി, അവള് കുറ്റപ്പെടുത്തരുത്. ഞാൻ മലപ്പുറത്തായിരുന്നപ്പോ മത്സരിച്ചായിരുന്നു അവളുടെ ഉമ്മ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നിരുന്നത്. അതിന്റെ ഏഴ് അയലത്ത് പോലും നിന്റെ പാചകത്തില്ല. പക്ഷെ എങ്കിലും പിടിച്ചേക്കാൻ പറയണം. ആ കുട്ടി ഇത് കഴിക്കട്ടെ നന്ദേട്ടാ, എന്നിട്ട് അഭിപ്രായം പറയട്ടെ. അല്ല നന്ദേട്ടനെ അറിയാലോ പാചകമൊക്കെ, ഉപ്പ് നോക്കുന്നു. ഏയ് വേണ്ട വേണ്ട വേണ്ട, ഉപ്പൊക്കെ നന്നായിട്ട് നോക്കാൻ അറിയുന്ന ആളിനെ വന്നിരിക്കുന്നെ. അല്ല മുമ്പൊന്നും ഈ രഹിനെ പറ്റി നന്ദേട്ടൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നീ കൊണ്ട് കേസ് കൊടുക്ക. നിന്നോട് രഹനെ കുറിച്ച് പറയാൻ മനസ്സിലായിരുന്നു, അതുകൊണ്ട് പറഞ്ഞൂല. അയ്യോ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പിന്നെ വെറുതെ ചോദിച്ചൊന്നേ ഉള്ളൂ. അല്ല ഇപ്പൊ നന്ദേണ്ട എന്നെ കുറിച്ച് എന്ത് തോന്നുന്നു? നന്ദേണ്ട ഒരു ഗസ്റ്റ് ഇവിടെ വന്നു, അവൾക്ക് വേണ്ടി എത്ര പെട്ടെന്ന് ഞാൻ എല്ലാം ഉണ്ടാക്കിയത്. എന്റെ മതിപ്പ് പിടിച്ചു പറ്റാൻ വേണ്ടിയാണെങ്കിൽ ഈ സംസാരം വേണ്ട. അടുക്കളപ്പണി നീ ഇപ്പോഴല്ലേ വശമാക്കുന്നത്? എന്നാൽ എന്റെ അമ്മയും പെങ്ങന്മാരും അതിൽ നല്ല കഴിവുള്ളവരായിരുന്നു. സാമാന്യം നല്ല ഫുഡ് കഴിച്ചു തന്നെയാ ഞാൻ വളർന്നതും. എന്നാ നിന്നെ കല്യാണം കഴിച്ച് മാറി താമസിക്കുമ്പോഴാ വീട്ടിലെ രുചിയുടെ മഹത്വം ഞാൻ അറിഞ്ഞത്. ആദ്യം വെറുതെ എന്തൊക്കെ വെട്ടി കണ്ടിച്ച് കറിയാക്കി തരുമായിരുന്നില്ലേ, ആ സമയത്തൊക്കെ വീട്ടിലേക്ക് ഓടി വരണമെന്ന് തോന്നിപ്പോയിട്ടുണ്ട്. സത്യം പറഞ്ഞ നിന്നെ കല്യാണം കഴിച്ച ശേഷം ജീവിതവും പോയി ഭക്ഷണവും പോയി, അതാ അവസ്ഥ. ഇപ്പൊ ഏതായാലും പാചകത്തിൽ ഞാൻ മെച്ചപ്പെട്ടില്ല നന്ദേട്ടാ. മെച്ചപ്പെട്ടു, അത് കരിഞ്ഞും പോയി. തന്നെ തടിമാടൻ സംസാരിക്കാൻ കണ്ടൊരു സമയം ഈ ഒന്നുകൂടെ ഉണ്ടാക്കണമല്ലോ. വെട്ടി വീഴുന്നു. കറികളൊക്കെ എങ്ങനെയുണ്ട് രഹിനെ? കൊള്ളില്ല. ഇവളുടെ ഉമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ച് ശീലിച്ച ഇവൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. എന്റെ കഴിവിന്റെ പരമാവധിയാണ് ഞാൻ ഉണ്ടാക്കിയത് എന്ന് കരുതി അഭിപ്രായം ചോദിക്കണ്ട, നല്ലതാണെങ്കിൽ അങ്ങോട്ട് പറയും. മനസ്സിന് ഇഷ്ടപ്പെടാത്തവർ എന്തുണ്ടാക്കിയാലും രുചി കുറയും. ഇതിപ്പോ നീ കണ്ട പഴയ വീടല്ല മോളെ, ഇവിടെ പലരുടെ ഉള്ളിൽ ഒരു തീയുണ്ട്. അല്ല ശരത്തേട്ടൻ എവിടെ? ഇങ്ങോട്ട് വന്നാണല്ലോ. അത് പെട്ടെന്ന് എന്റെ തിരക്കുണ്ടെന്ന് പറഞ്ഞ് പോയി. അപ്പൊ മോളെ പരിചയപ്പെട്ടതുമില്ലല്ലോ. ഇല്ല പരിചയപ്പെടാനായിട്ട് വന്നപ്പോഴാ പെട്ടെന്ന് ഒരു ഫോൺ കോൾ വന്നത്, ഉടനെ അങ്ങ് പോവുകയും ചെയ്തു. രോഹിനേച്ചിയുടെ ആള് നല്ല സ്വഭാവമാണെന്ന് നന്ദേട്ടൻ പറഞ്ഞു, അതുകൊണ്ട് ഒന്ന് പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു. നീ ഇവിടെ തന്നെ ഉണ്ടല്ലോ മോളെ, ഞാൻ ഒരു ദിവസം ചേർത്തേട്ടനെയും കൂട്ടി അങ്ങോട്ട് വരാം. ഒരാളുടെ ധർമ്മസംഘടന കേട്ടിട്ട് സാർ ഇങ്ങനെ ചിരിക്കുവാണോ? പിന്നെ എങ്ങനെ ചിരിക്കാതിരിക്കോ, നാട് നീളെ കല്യാണം കഴിച്ച് നടക്കുന്നവർക്കെല്ലാം ഇത് തന്നെ അനുഭവം. എന്നാലും ഒന്ന് നോക്കണേ സാറേ, അവൾക്കും അവളുടെ വീട്ടുകാർക്കും നന്ദനെ തന്നെ പരിചയം. എടോ ഇതൊക്കെ മുകളിൽ ഇരിക്കുന്ന ഒരാളുടെ കളികളാ. ഈ സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് പറഞ്ഞതാ സാറേ? ആ അതുകൊള്ളാം, ഇത്തരം സാഹചര്യങ്ങളില് നീ എന്നെക്കാളും ബുദ്ധിമാനല്ലേ, പിന്നെ ഉപദേശം വേണോ? പിന്നെ ചോദിച്ച സ്ഥിതിക്ക് പറയാം, എത്രയും പെട്ടെന്ന് ആ മുസ്ലിം കുടുംബത്തെ ഇവിടുന്ന് മലപ്പുറത്തേക്ക് കെട്ടുകെട്ടിക്കണം. അവരെങ്ങനെ പെട്ടെന്ന് പോവെന്നറിയില്ല. ആ എടാ, അപ്പൊ നീ പോകാൻ താല്പര്യം കാട്ടണം, ഇവിടെ നിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉമ്മ അസുഖക്കാരിയല്ലേ. അതുകൊണ്ട് ഇവിടെ നിന്ന് നല്ല ദിവസങ്ങൾ കളയാതെ നമുക്കിവിടെ നിന്ന് അങ്ങ് പോവാന്ന് പറയണം രഹനയോട്. ടെൻഷൻ മാറത്തില്ല സാറേ, നന്ദനുമായിട്ടുള്ള ആചാര്യൻ കുടുംബത്തിന്റെ അടുപ്പം എന്റെ തലയ്ക്ക് മുകളിൽ പിടിച്ചൊരു വാള് തന്നെയാണ്. എന്നെ രഹനയുടെ വീട്ടിൽ വെച്ച് നന്ദനോ നന്ദന്റെ വീട്ടിൽ വെച്ച് രഹനയോ കണ്ടാൽ പിന്നെ കിടന്ന് ഉരുളാനൊന്നും പറ്റത്തില്ല, പിടിക്കപ്പെട്ടാൽ പിടിക്കപ്പെട്ടത് തന്നെയാണ്. പിന്നെ നന്ദന്റെ കൈകൊണ്ട് തീരാനായിരിക്കും വിധി.
അവരെ ഒന്ന് മലപ്പുറത്തേക്ക് വിടാൻ സാറിന് എന്തെങ്കിലും ബുദ്ധി തോന്നുന്നുണ്ടോ? വേണമെങ്കിൽ ഹാജിയാരെ കള്ളക്കേസ് കൊടുക്ക. അയാളാണ് പെശക കേട്ടോ. എടഞ്ഞ മലപ്പുറത്തുനിന്ന് ഒരു വണ്ടി ആൾക്കാരെ ഇങ്ങനെ ഇറക്കും. ഓ, അപ്പൊ പ്രശ്നം രൂക്ഷമാണല്ലോ മോനെ. പിടിക്കപ്പെട്ട രണ്ട് സൈഡിൽ നിന്നും ആൾക്കാർ വരുമല്ലോ. അത് തന്നെ എന്റെയും ഭയം. അതോടെ എല്ലാ പ്രതീക്ഷയും അസ്തമിക്കും. എല്ലാരും കൂടെ തല്ലി കൊന്നില്ലെങ്കിൽ പിന്നെ ജയിൽവാസമായിരിക്കും. ഇത്രയൊക്കെ കളി കളിച്ച സ്ഥിതിക്ക് ഇനി അങ്ങനെ ഒരു വിധി പിടിച്ചു വാങ്ങണോ? നൂൽപാലത്തിലൂടെയാ നിന്റെ പോക്ക്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആഗ്രഹിച്ചൊക്കെ നേടിയിട്ട് മുങ്ങുന്നതാ ബുദ്ധി. രഹ്ന എന്തായാലും ഒരു ദിവസം നിന്നെ നന്ദന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നിർബന്ധിക്കും. അവിടെ നീ ഒഴിഞ്ഞു മാറിയ പെട്ടെന്ന് സംശയം പൊട്ടിമുറയ്ക്കും. അതിനുള്ള വഴി വെക്കരുത്. രോഹിണിയിൽ നിന്ന് ഏതായാലും ഒന്നും കിട്ടില്ല. അവളുടെ കൂടെ ജോലി ചെയ്യുന്ന ടീച്ചറും ഒന്നും തരില്ല. അപ്പൊ പിന്നെ ആകെയുള്ള പിടിവള്ളി രഹ്നയാ. ധൈര്യമായിട്ട് ചോദിക്കടാ, അവള് വാരിക്കോരി തരും. അതിലൊരംശം എനിക്ക് തന്നിട്ട് നീ അങ്ങ് മുങ്ങ്. സാറിന് പണത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. രോഹിണിയുടെ വീട്ടിലുള്ള രഹ്ന ഞങ്ങൾ തമ്മിലുള്ള ഏതെങ്കിലും ഫോട്ടോ കാണുവാന്ന് എന്റെ ആദി. കണ്ടാ കഴിഞ്ഞുവല്ല. നമ്മളെ മോളെ ജീവിതല്ലേ ആയിച്ച അമ്മക്ക് വലുത്. അപ്പൊ പലയിടത്തു നമ്മളിങ്ങനെ അടക്കി പിടിച്ച് നിൽക്കേണ്ടി വരും. ഇപ്പൊ നിനക്കറിയാം ആരാണ് ഇവിടെ തെറ്റ് ചെയ്തതെന്നും ആരാണ് നിരപരാധിയെന്നും. ഞാൻ വെള്ളം ഇറക്കി കിടന്നോളാം, പക്ഷേ നിന്റെ വെള്ളം കൂടി മുട്ടാതെ നോക്കിയാൽ മതി.